ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് മുട്ട വിരിഞ്ഞിറങ്ങി അന്ന് തൊട്ട് ഒരാഴ്ച വരെ എങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിൽ വിരിഞ്ഞിറങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങളെ ഒര്ണ്ണം പോലും നഷ്ടപ്പെട്ടു പോകാതെ വളർത്തിയെടുക്കാം എന്നുള്ള കാര്യമാണ് ചെറിയൊരു വീഡിയോ ആണ് ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ഞാൻ തന്നെ ഫ്രിഡ്ജിൻ്റെ അകത്ത് സെറ്റ് ചെയ്തെടുത്ത ഒരു ഇൻകുബേട്ടറാണ് ഈ ഇൻകുബേട്ടറിൻ്റെ അകത്ത് ഏകദേശം ഒരു നൂറ്റി മുപ്പത് മുട്ട ആ ഒരു ട്രിപ്പ് കോഴിമുട്ടയാണേലെ നമുക്ക് വിരിച്ചേർക്കാം ഇങ്കുമെട്ടറിൻ്റെ അകത്ത് മുട്ട വിരിയാൻ ഇങ്കുവേട്ടനെ കുറിച്ച് ഒന്നും പറയണ്ടല്ലോ എല്ലാവർക്കും അറിയാം ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് കോഴിമുട്ട വിരിഞ്ഞ് കിട്ടും പിന്നെ പറയേണ്ടതെന്ന് വെച്ചാൽ കോഴിക്കുഞ്ഞ് ഇങ്കുപേട്ടറിൻ്റെ അകത്ത് വിരിഞ്ഞിറങ്ങി ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞ് അതിൻ്റെ ശരീരത്തിലെ വെള്ളം മൊത്തം വറ്റിക്കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ കൂടുകളിലേക്ക് കുഞ്ഞുങ്ങളെ മാറ്റുക വളരെ സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ ഇൻക്ബേട്ടർ തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് കാണുമ്പോൾ നമുക്കൊന്ന് വളരെയേറെ സന്തോഷം കിട്ടും ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ട്രേക്കകത്ത് കുഞ്ഞുങ്ങളെ കൂട്ടിലേക്ക് മാറ്റുകയാണ് കൂട്ടിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിൻ്റെ അകത്ത് ഏറ് കയറാത്ത ബ്രൂഡർ തന്നെ സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം ഇപ്പം ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ബ്രൂഡറല്ല എനിക്ക് കുറേ നാളായിട്ട് ഞാൻ ഇങ്ങനെ വളർത്തുന്നതുകൊണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ വളർത്തുന്ന ഒരു രീതിയാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ഇതിപ്പം ഒരു അമ്പത് അറുപത് കുഞ്ഞു ഉള്ളതുകൊണ്ട് അറുപത് വാറ്റ്സിൻ്റെ ഒരു ബൾബാണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താഴെ ന്യൂസ് പേപ്പർ ചുരുട്ടി വിരിച്ചു കൊടുത്തിട്ടുണ്ട് ന്യൂസ് പേപ്പർ ചുരുട്ടി വിരിക്കാൻ തന്നെ ശ്രദ്ധിക്കുക ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വിരിഞ്ഞിറങ്ങിയ ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞ കുഞ്ഞുങ്ങളാണ് ആദ്യത്തെ ഒരു ദിവസം വലിയ രീതിയിൽ കുഞ്ഞുങ്ങൾ ഫുഡ് എടുക്കത്തില്ല നമ്മൾ എന്നാലും വിരിഞ്ഞിറങ്ങി ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ചെറുതായിട്ട് സ്റ്റാർട്ടർ തരി പോലെ ആക്കിയിട്ട് കൂടിൻ്റെ എല്ലാ മൂലം ഇട്ട് കൊടുക്കുക ഒരു കുഞ്ഞു ഇതിൻ്റെ അകത്ത് വെള്ളവും വെച്ച് കൊടുക്കുക ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വിരിഞ്ഞിറങ്ങി രണ്ട് ദിവസമായി അത്യാവശ്യം നല്ല രീതിയിൽ എടുക്കാൻ തുടങ്ങിയ കുഞ്ഞുങ്ങളാണ് കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം ആദ്യത്തെ ഒരാഴ്ച ഇതിപ്പോൾ കാണുന്ന തീറ്റ ഇട്ട് കൊടുത്ത് ഏകദേശം കലംബായ ന്യൂസ് പേപ്പറാണ് ഇതിപ്പോൾ ഈ തീറ്റി തീരുന്ന ഓർമ്മ ഞാൻ ന്യൂസ് പേപ്പർ മാറ്റി പുതിയ ന്യൂസ് പേപ്പർ വിരിച്ചു കൊടുക്കും ആദ്യത്തെ ഒരു മൂന്നാല് ദിവസം നമ്മൾ മസ്റ്റായിട്ട് ന്യൂസ് പേപ്പർ രണ്ട് മൂന്ന് വട്ടം മാറ്റി കൊടുക്കുക അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ എടുക്കാനും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹെൽത്തും നല്ല രീതിയിൽ എല്ലാം നമുക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ ഒരു നാല് ദിവസം കഴിയുമ്പം നമ്മൾ അറക്കപ്പൊടി ഇട്ട കൂട്ടിലേക്ക് ഇതുങ്ങളെ മാറ്റും ഇത് ഇതാണ് അറക്കപ്പൊടി സെറ്റ് ചെയ്തിട്ട് കുമ്മായം ചെറുതായിട്ട് തറയെ വിതറിയിട്ട് അതിൻ്റെ മണ്ട മണ്ടയിലോട്ട് അറക്കപ്പൊടി വിതറി കുഞ്ഞുങ്ങളെ ഇപ്പം ഞാൻ ഇറക്കുന്ന ഇറക്കാൻ പോവുകയാണ് ഇറക്കി ഇപ്പം ഏകദേശം നാല് ദിവസമായി നാലാമത്തെ ദിവസം എടുത്ത ആണ് ഇത് ഇതിനകത്ത് നമ്മൾ അറക്കപ്പൊടി ഇട്ടു ഇതുപോലൊരിതിൻ്റെ അകത്ത് വെള്ളം വെച്ചു കൊടുക്കും ഇതാകുമ്പോൾ ആവശ്യത്തിന് അവറ്റകൾ കുടിക്കുന്ന അനുസരിച്ച് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടു ഒരു കാര്യമുണ്ട് നമ്മൾ കുഞ്ഞുങ്ങൾ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുന്നവരാണെങ്കിൽ നമ്മൾ ലാഭം നോക്കി വീട്ടിലുള്ള അരി പൊടിച്ചോ ഗോതമ്പ് പൊടിച്ചോ ഒന്നും കൊടുക്കാൻ നിന്നേക്കല്ല കടയിൽ പോയി നമ്മൾ സ്റ്റാർട്ടർ തന്നെ മേടിച്ച് കൊടുക്കുക കാരണം സ്റ്റാർട്ടറിൻ്റെ അകത്ത് അവറ്റകൾക്ക് വേണ്ട എല്ലാ പ്രോട്ടീനും എല്ലാം സംഭവത്തിനകത്തുണ്ട് നമ്മൾ ലാഭം നോക്കി വീട്ടിലെ അരിയൊക്കെ പിടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യം കിട്ടാതെ കുഞ്ഞുങ്ങൾ ചത്തുപോകുകയും അങ്ങനെ പഴ പഴ പല പല പ്രശ്നങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് അതുകൊണ്ട് മസ്റ്റായിട്ട് നമ്മൾ സ്റ്റാർട്ടർ തീറ്റ തന്നെ കൊടുക്കുക ഒരാഴ്ച ഒരാഴ്ചയിൽ ഒരു മാസം വരെ കൊടുക്കണം ഏറ്റവും കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും നമ്മൾ സ്റ്റാർട്ടർ മാത്രം കൊടുക്കുക സ്റ്റാർട്ടറും വെള്ളവും പിന്നെ പറയാനുള്ളത് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് മസ്റ്റായിട്ട് നമ്മൾ വാക്സിനേഷൻ എടുക്കണം ആദ്യത്തെ ദിവസം ഒരു വാക്സിനേഷൻ ഉണ്ട് അത് നമ്മളിവിടെ അവൈലബിൾ അല്ലാത്തത് ഏഴാമത്തെ ദിവസം കൊടുക്കുന്ന ആദ്യത്തെ വാക്സിനേഷനാണ് ലെസാട്ട ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യണം ആ പിന്നെ വെള്ളം അടപ്പ് വരുന്ന കുപ്പിക്കകത്ത് ഒരു വെള്ളം പോലൊരു ഉണ്ട് അത് മറ്റേതിൻ്റെ അകത്ത് തുറന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കോഴിയുടെ കണ്ണിലോ മൂക്കിലോ എവിടെയെങ്കിലും ഒരു തുള്ളി മാത്രം ഒഴിച്ചു കൊടുക്കൂ അത് ഏഴാമത്തെ ദിവസം കൊടുക്കേണ്ട വാക്സിനേഷനാണ് പിന്നെ ഇപ്പോൾ പതിനാല് ഇരുപത്തൊന്ന് ഇരുപത്തെട്ട് ഏഴ് ദിവസം ഗ്യാപ്പിട്ട് നമ്മൾ നാല് വാക്സിനേഷൻ കൊടുക്കണം അത് പുറകെയുള്ള വീടിൽ വരുന്നതായിരിക്കും